നമസ്കാരം. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ 10-ാം ക്ലാസ്സുകാരുടെ മാത്തമാറ്റിക്സ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ 7-ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന ചാപ്റ്ററിലെ 1-ാമത്തെ സെക്ഷനായ ലൈൻ ആൻഡ് സർക്കിൾ, വരയും വട്ടവും എന്ന സെക്ഷനുമായി ബന്ധപ്പെടുന്ന എക്സസൈസ് 1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ചോദ്യം ഇപ്രകാരമാണ്: പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ ടു എ സർക്കിൾ അറ്റ് ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ആർ പാരലൽ. ഒരിക്കൽ കൂടി, പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ ടു എ സർക്കിൾ അറ്റ് ദ ടു എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ആർ പാരലൽ. മലയാളത്തിൽ, ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ സമാന്തരമാണെന്ന് തെളിയിക്കാം. ചോദ്യത്തിൽ കൂടി, ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളിൽ കൂടി വരയ്ക്കുന്ന തൊടുവരകൾ സമാന്തരമാണെന്ന് തെളിയിക്കാം. ചോദ്യത്തിന്റെ പ്രത്യേകത, ചോദ്യത്തിന് ഡയഗ്രം ഇല്ല. അപ്പോ ഒരു റഫ് ഫിഗർ നമ്മൾ സ്വന്തമായി വരച്ചിട്ട് വേണം ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട്. ആൻസറിലേക്ക് പോവുകയാണ്. നമ്മൾ ഓ സെന്ററായ, ഓ കേന്ദ്രമായ ഒരു വൃത്തം വരച്ചിരിക്കുന്നു, ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു. ഈ വൃത്തത്തിലുള്ള രണ്ട് ബിന്ദുക്കളാണ്, രണ്ട് പോയിന്റുകളാണ്, ഒന്ന് എയും മറ്റൊന്ന് ബിയും. എയിലൂടെ വരച്ചിരിക്കുന്ന തൊടുവരയാണ് ടാൻജന്റ് ആണ് പി ക്യു. ബിയിലൂടെ വരച്ചിരിക്കുന്ന ടാൻജന്റ് ആണ് തൊടുവരയാണ് ആർ എസ്. നമുക്ക് തെളിയിക്കുന്നത് ഈ പി ക്യു ആർഎസുമായിട്ട് എന്താണ്, പാരലലാണ്, സമാന്തരമാണ് എന്നാണ് തെളിയിക്കുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഈ ഡയഗ്രത്തിൽ ആംഗിൾ ഒ എ പി, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, എ എന്ന് പറയുന്ന പോയിന്റിലൂടെയുള്ള, ബിന്ദുവിലൂടെയുള്ള ടാൻജന്റ് ആണ് തൊടുവരയാണ് പി ക്യു. അതേ ബിന്ദുവിലൂടെയുള്ള റേഡിയസ് ആണ് ആരമാണ് ഒ എ, അല്ലെങ്കിൽ എ ബി എ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയമീറ്റർ ആയിട്ട് എടുക്കാം. എടുക്കുമ്പോ ഈ ഒ എ ആർക്ക് പെർപെൻഡിക്കുലർ ആകും, ആർക്ക് ലംബമാകും, പി ക്യു. ഇതേ കാരണം കൊണ്ട് തന്നെ അപ്പുറത്ത് ആംഗിൾ ഒ ബി ആർ, അതായത് ഈ ആംഗിളും എത്ര ഡിഗ്രി വരും, 90 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ ഒ ബി ആർ ഈക്വൽ 90 ഡിഗ്രി. ഇതിന്റെ രണ്ടിന്റെയും റീസൺ, കാരണം ഒന്ന് തന്നെയാണ്, ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ്. അങ്ങനാണെങ്കിൽ ഒ ബി ആർക്ക് പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്, ആർ എസിന് ലംബമാണ്. നോക്കാം, ഒ എ പി ക്യൂവിന് ലംബമാണ്, ഒ ബി ആർ എസിന് ലംബമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒ എയും ഒ ബിയും എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ രണ്ട് പാർട്ടുകളാണ്. അങ്ങനാണെങ്കിൽ നമുക്ക് പറയാം, പി ക്യു ആരോട് പാരലായിരിക്കും, ആർ എസിനോട് പാരലൽ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത എക്സസൈസ് 1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ അവസാനിച്ചു. അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ 2-ാമത്തെ സെക്ഷനായ ടാൻജൻസ് ആൻഡ് ആംഗിൾസ്, തൊടുവരകളും കോണുകളും എന്ന് പറയുന്ന സെക്ഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.